Yet Vidya Vivere Vinimaya Sankethika Vidya Standard 7 Information and Communication Technology Standard 7 Chapter 2 Mathematical Figures in the Computer Adhyayam 2 Ganitha Chitrangal Computer Amma Ethra Vilichittum Appu Bhashanam Kazhikkan Polum Varunnilla Kadalasum Pencilum Deepattikolukalum Vadikashnangalum Ellamayi Thakruthiyaya Padanathilanu ഗണിത പാഠപുസ്തകത്തിലെ കോണുകൾ ചേരുമ്പോൾ എന്ന അധ്യായത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പു ഗണിത കോണുകൾ ചേരുമ്പോൾ എന്ന ഈ ഒന്നാമത്തെ അധ്യായത്തിൽ ഇതുപോലെ ഒരു കോൺ വരയ്ക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് എ ബി സി എന്ന രൂപത്തിൽ പിന്നെ അതിന് മുകളിൽ മറ്റൊരു ഡി എ ഡി എന്നൊരു വര വരച്ച് മറ്റൊരു കോൺ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിലാണ് അവൻ രണ്ട് വരകൾ പരസ്പരം മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന എതിർ കോണുകൾ തുല്യമാണ് എന്നാൽ അടുത്തടുത്തുള്ള കോണുകളോ അവയുടെ തുകയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇവിടെ ഈ എതിർക്കോണുകൾ 75 75 തുല്യമാണ് അതുപോലെ 105 105 തുല്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ അടുത്തുള്ള രണ്ട് കോണുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ ഈ രണ്ട് അടുത്തുള്ള കോണുകളുടെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം വരകൾ പരസ്പരം മുറിക്കുന്ന ചിത്രങ്ങൾ പല രീതിയിൽ വരക്കണം കോണുകൾ അളന്ന് തിട്ടപ്പെടുത്തണം പ്രവർത്തനം 2:1 വരകൾക്കിടയിലെ കോണുകൾ രണ്ട് വരകൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന കോണുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം താഴെ പറയുന്ന സൂചനകൾ ഉപയോഗിക്കുമല്ലോ ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറക്കുകയാണ് ആദ്യം വേണ്ടത് നമുക്ക് ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഒന്ന് തുറക്കാം അപ്ലിക്കേഷൻസ് മെനുവിൽ എഡ്യൂക്കേഷൻ മെനുവിൽ ജിയോജിബ്ര എന്ന ക്രമത്തിൽ ജിയോജിബ്ര സോഫ്റ്റ്വെയർ നമുക്ക് തുറക്കാം ഇതിൽ ആൾജിബ്ര വ്യൂ അതുപോലെ ഗ്രാഫിക്സ് വ്യൂ ആണ് ഇവിടെ ഉള്ളത് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആക്സിസ് അതുപോലെ ഗ്രിഡ് എന്നിവ ഒഴിവാക്കാം വ്യൂ മെനുവിൽ പോയി കഴിഞ്ഞാൽ ഈ ആൾജിബ്ര അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾജിബ്ര വ്യൂവും അപ്രത്യക്ഷമാവുന്നു ഇവിടെ നമുക്ക് ആവശ്യമായ ചിത്രങ്ങൾ വരക്കാം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു ലൈൻ സെഗ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ച് പരസ്പരം കൂട്ടിമുട്ടുന്ന രണ്ട് വരകൾ വരക്കാനാണ് ആവശ്യപ്പെടുന്നത് ഇവിടെ ലൈൻ എന്ന ഈ ടൂൾ മെനുവിൽ നിന്ന് സെഗ്മെൻറ്റ് എടുക്കുന്നു മൗസ് ക്ലിക്ക് ചെയ്യുന്നു മറ്റൊരു സ്ഥലത്ത് വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ ഒരു വര പ്രത്യക്ഷമായിട്ടുണ്ട് ഈ ബിന്ദുക്കൾക്ക് ഈ പോയിൻ്റുകൾക്ക് നമുക്ക് എ ബി എന്ന് പേര് നൽകാം അല്ലെങ്കിൽ ഒരു പേര് കമ്പ്യൂട്ടർ നൽകിയിട്ടുണ്ടാവും അതിവിടെ പ്രത്യക്ഷമാകുന്നില്ലെങ്കിൽ ഈ പോയിൻ്റിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ലേബൽ എന്ന് കൊടുത്താൽ മതി നോക്കൂ ഇവിടെ എ എന്ന് വന്നിട്ടുണ്ട് അതുപോലെ ഈ പോയിൻ്റിലും മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നോക്കൂ പോയിൻ്റ് ബി എന്നുണ്ട് ഷോ ലേബൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ലേബൽ നമുക്കവിടെ കാണാം അപ്പോൾ ഇത്തരത്തിൽ ഒരു വര കൂടി നമുക്ക് ഇതിനോട് കൂട്ടിമുട്ടുന്ന രൂപത്തിൽ വരയ്ക്കേണ്ടതുണ്ട് ഈ മൂ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ വരകളെ പോയിൻ്റുകളെയൊക്കെ സ്ഥാനങ്ങൾ മാറ്റാവുന്നതാണ് ഞാൻ വീണ്ടും സെഗ്മെൻറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഒരു വര കൂടി വരച്ചു മൂ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പോയിൻ്റിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ലേബൽ എന്ന് കൊടുത്തു അത് സി എന്ന പോയിൻ്റാണ് ഇവിടെയും ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ലേബൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഡി അപ്പോൾ എ ബി സി ഡി എന്നീ വരകൾ ഇവിടെ കൂട്ടിമുട്ടുന്നതായിട്ട് നമ്മളിവിടെ വരച്ചിട്ടുണ്ട് ഇനി പറയുന്നത് ഇൻ്റർസെക്റ്റിംഗ് ടൂൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഇൻ്റർസെക്റ്റിംഗ് ടൂളാണ് അത് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വരയിലും ക്ലിക്ക് ചെയ്ത് വരകൾ കൂട്ടിമുട്ടുന്ന ബിന്ദു കണ്ടെത്താനാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ രണ്ട് വരയിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഇവിടെ പോയിൻ്റ് എന്ന മെനുവിൽ നിന്ന് നമുക്കിവിടെ നോക്കൂ ഇൻ്റർസെക്റ്റ് എന്ന ഒരു ടൂളുണ്ട് ആ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ എ ബി എന്ന ഈ വരയിലും ക്ലിക്ക് ചെയ്യുക അതുപോലെ സി ഡി എന്ന ഈ വരയിലും ക്ലിക്ക് ചെയ്യുക നോക്കൂ എ ബി സി ഡി എന്നീ ബിന്ദു എന്നീ വരകൾ യോജിപ്പിച്ചിട്ടുണ്ടാവുന്ന ആ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ഇവിടെ കമ്പ്യൂട്ടർ രേഖപ്പെടുത്തിയത് കാണാം നോക്കൂ ഇവിടെ ഇപ്പോഴും നമ്മൾ എ എന്ന പോയിൻ്റ് അതല്ലെങ്കിൽ ബി എന്ന പോയിൻ്റ് മാറ്റുന്നതിനനുസരിച്ച് ആ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റിൻ്റെ സ്ഥാനവും മാറുന്നതായിട്ട് നമുക്ക് കാണാം ഇനി ചെയ്യേണ്ടത് ആംഗിൾ ടൂൾ ഈ ടൂൾ കാണിച്ചിരിക്കുന്നത് ആംഗിൾ ടൂളാണ് ആംഗിൾ ടൂൾ ഉപയോഗിച്ച് കോണുകൾ അളക്കുക ചിത്രം 2:2 നോക്കൂ 2:2 പറഞ്ഞത് പ്രകാരം ഈ ആംഗിളുകൾ അതുപോലെ കോണുകൾ പൂർണ്ണസംഖ്യയാകുന്ന ക്രമത്തിൽ ക്രമീകരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ കോണുകളൊന്ന് അളന്നു നോക്കാം ആംഗിൾ ടൂൾ ഉപയോഗിച്ച് ആംഗിൾ അളക്കുന്നതിന് വേണ്ടി ഈ ആംഗിൾ എന്ന ടൂളിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ടൂൾ മെനുവിൽ നിന്ന് ഫസ്റ്റ് ഒന്നാമത്തെ ആംഗിൾ എന്ന ടൂൾ ഉപയോഗിക്കുന്നു ഇവിടെ
ബി എന്ന ബിന്ദുവിൽ ക്ലിക്ക് ചെയ്യുന്നു, അതുപോലെ ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിലും ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സി എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഞാൻ ഈ മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡിഗ്രി അളവിനെ ഇവിടെ മാറ്റിവെക്കുകയാണ്. 126.03 ഡിഗ്രി എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്കിവിടെ ഡെസിമൽ പ്ലേസ് വേണമെങ്കിൽ ഇല്ലാതാക്കാം. അതിനുവേണ്ടി ടൂ ഓപ്ഷൻസ് മെനുവിൽ റൗണ്ടിങ്, ഇപ്പോൾ നോക്കൂ, ടൂ ഡെസിമൽ പ്ലേസസ് എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് സീറോ ഡെസിമൽ പ്ലേസസ് എന്നാക്കാം. അപ്പോൾ ഇതിൻ്റെ അളവ് 126 എന്ന് വന്നത് കാണാം. ഇനി നമുക്ക് ഈ മധ്യഭാഗത്ത് താഴേക്ക് വരുന്ന ഈ കോൺ എത്രയാണെന്ന് നോക്കാം. അതിനുവേണ്ടി വീണ്ടും ആംഗിൾ സെലക്ട് ചെയ്യുന്നു, എ എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു, ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു, അതുപോലെ ഡി എന്ന പോയിന്റിലും ക്ലിക്ക് ചെയ്യുന്നു. മൂ ടൂൾ ഉപയോഗിച്ച് അതും നമുക്ക് ഇത്തരത്തിൽ മാറ്റിവെക്കാം. ഇപ്പോൾ രണ്ട് കോണുകളും 126 ഡിഗ്രി എന്ന് കിട്ടിയത് കാണാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ പോയിന്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണെങ്കിലും നമുക്ക് ഈ വ്യത്യസ്ത അളവുകളിലും ഈ വരക്കുണ്ടാകുന്ന സ്ഥാനചലനങ്ങളിലും എല്ലാം ഈ എതിർവശത്തുള്ള കോണുകൾ തുല്യമാണെന്ന് കാണാം. നമുക്ക് ഇനി അറിയേണ്ടത് ഒരേ വശത്തുള്ള ഈ രണ്ട് കോണുകളുടെ പ്രത്യേകത എന്തെന്നാണ്. നാം നിർമ്മിച്ച ഫയൽ ഒരു പേര് നൽകി നമ്മുടെ ഫോൾഡറിൽ സേവ് ചെയ്യാം. അപ്പോൾ ആ ഫയലൊന്ന് സേവ് ചെയ്യാം. അതിനുവേണ്ടി ഫയൽ മെനുവിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. സേവ് ക്ലിക്ക് ചെയ്യുന്ന തുറന്നു വരുന്ന ജാലകത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോം ഫോൾഡറിലെ നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് 7 എന്ന ഫോൾഡറിൽ ജിയോജിബ്രയിലെ ഒന്നാമത്തെ പ്രവർത്തനം എന്ന രൂപത്തിൽ G1 എന്ന ഒരു പേര് നൽകി ഞാൻ സേവ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ടൈറ്റിൽ ബാറിൽ G1 എന്ന് വന്നത് നിങ്ങൾക്ക് കാണാം.